രണ്ടര മണിക്കൂറുള്ള സിനിമ വെറും 6 സെക്കൻഡ് കൊണ്ട് ഡൗൺലോഡ് ചെയ്യാം. ഗെയിം കളിക്കുന്നവർക്ക് തടസ്സമേ ഇല്ല. മഴയും വരൾച്ചയും എല്ലാം നേരത്തെ അറിയാം. 5G ഗുണങ്ങൾ ഏറെ ലളിതമായി വേണമെങ്കിൽ ഇങ്ങനെ പറയാം. നമസ്കാരം, ഞാൻ അശ്വതി. എന്താണ് 5G എന്നും എന്താണ് അതിൻ്റെ ഗുണവും ദോഷവും എന്നും അല്പം വിശദമാക്കിയാൽ ഇങ്ങനെ പറയാം. വയർലെസ് സാങ്കേതിക വിദ്യയുടെ അടുത്ത തലമുറയാണ് 5G. ഉയർന്ന വേഗത 4G ശരാശരി വേഗതയേക്കാൾ 10 മടങ്ങ് വരെ അധികം. ശേഷി കൂടുതലായതിനാൽ കൂടുതൽ ഡേറ്റ വഹിക്കാൻ 5G. ആദ്യത്തെ 5G നെറ്റ്വർക്ക് വിന്യസിച്ച രാജ്യമാണ് ദക്ഷിണ കൊറിയ. 2025 ദക്ഷിണ കൊറിയയിലെ മൊബൈൽ നെറ്റ്വർക്കുകളുടെ 60% 5G മാറും. ഇത് 2035 ആഗോള സാമ്പത്തിക മൂല്യത്തിൽ 13.2 ട്രില്യൺ ഡോളറിൻ്റെ നേട്ടത്തിന് കാരണവുമാകും. 5G ആഗോള മൂല്യ ശൃംഖലയിൽ മാത്രം 22.3 ദശലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. പിന്നെ 5G പ്രധാന ഒരു പോരായ്മയുണ്ട്. ഇതിന് പരിമിതമായ ആഗോള കവറേജ് മാത്രമേ ഉള്ളൂ എന്നതാണ്. അതായത് 5G സംവിധാനമുള്ള ഇടങ്ങളിൽ മാത്രമേ ഈ സേവനം ലഭിക്കുകയുള്ളൂ. രാജ്യത്തെ 5G സേവനങ്ങൾക്ക് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചിരിക്കുകയാണ്. 4G സേവനം തന്നെ വളരെ ബുദ്ധിമുട്ട് ലഭിക്കുന്ന നമ്മുടെ നാട്ടിൽ മൊബൈൽ നെറ്റ്വർക്ക് 5G ആയ വാർത്ത അറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാണെന്ന് പലരും നെറ്റിച്ചുളിച്ചേക്കാം. ആദ്യഘട്ടത്തിൽ ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത എന്നീ മഹാനഗരങ്ങളടക്കം 8 നഗരങ്ങളിൽ 5G സേവനങ്ങൾ ലഭിക്കുകയെങ്കിലും വൈകാതെ ഇന്ത്യ ഒട്ടാകെ ഇത് ലഭ്യമാകും. വേഗവും ശേഷിയും കൂടിയ റേഡിയോ തരംഗമാണ് 5G. ഇതോടെ ഡേറ്റ വേഗം വർദ്ധിക്കും. ഇതിൻ്റെ ഗുണം കേവലം മൊബൈലോ കമ്പ്യൂട്ടറോ ഉപയോഗിക്കുന്നവർക്ക് മാത്രമല്ല, ആകെ മൊത്തം ജനജീവിതത്തിനും ഇത് പ്രതിഫലിക്കും. വീട്ടിലെ ഫാനുകൾ മുതൽ ട്രാഫിക് വരെ നിയന്ത്രിക്കും. അതെ, നമ്മുടെ വീട്ടിലെ ഫാൻ, ലൈറ്റുകൾ, TV, ഓവൻ, കമ്പ്യൂട്ടറുകൾ എന്ന വേണ്ട റോഡിലെ ട്രാഫിക് ലൈറ്റുകൾ വരെ 5G നെറ്റ്വർക്ക് ഉപയോഗിച്ചുള്ള സാങ്കേതിക വിദ്യയാൽ നിയന്ത്രിക്കാം. പൊതുവിൽ പറഞ്ഞാൽ നിത്യജീവിതവുമായി നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങൾ വരെ ഇനി 5G നിയന്ത്രണത്തിലാകുമെന്ന് ചുരുക്കം. ലാറ്റൻസിയിലെ വ്യത്യാസം. ഡേറ്റ ഉപയോഗിച്ച് ഒരു സേവനം കമ്പ്യൂട്ടറിലോ അത്തരം ഉപകരണങ്ങളിലോ ലഭിക്കുന്നതിന് വേണ്ട സമയമാണ് ലേറ്റൻസി. 3G 4G ഫോണുകളിലെല്ലാം ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറുകളിലും ഉള്ള ഇഴച്ചിൽ പലപ്പോഴും നമ്മുടെ ക്ഷമ കെടുത്താറുണ്ട്. എന്നാൽ 5G വരുമ്പോൾ വെറും സെക്കൻഡുകൾ കൊണ്ട് മാത്രം നാം തേടുന്ന കാര്യം സാധിക്കാനാകും. ഒരു കാര്യം സെർച്ച് ചെയ്താൽ 4G 60 മില്ലി സെക്കൻഡ് മുതൽ 98 മില്ലി സെക്കൻഡ് വരെ അടുത്ത ഫലം ലഭിക്കൂ. 5G ഇത് 5 മില്ലി സെക്കൻഡിൽ താഴെയാണ്. ചിലപ്പോൾ 1 മില്ലി സെക്കൻഡിൽ മാത്രമേ ഉണ്ടാകൂ. തൊട്ടാൽ ഉടൻ ഫലമെന്ന് ചുരുക്കം. 2 മണിക്കൂർ 20 സെക്കൻഡ് നീളുന്ന ഒരു സിനിമ ഡൗൺലോഡ് ചെയ്യാൻ 4G അത് 7 മിനിറ്റ് മുതൽ 23 മണിക്കൂർ വരെ എടുക്കാം. എന്നാൽ 5G ഇതിന് വെറും 6 സെക്കൻഡ് മതി, മിന്നൽ വേഗത്തിൽ. ഇനി വ്യവസായങ്ങൾ അതിവേഗം വളരും. വ്യവസായ പുരോഗതിയിൽ 5G സേവനം വളരെ സഹായകമാകും. നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരെ ലളിതമായി ലഭിക്കുന്ന തരം വ്യവസായങ്ങൾ വളരാനും ഇത് കാരണമാകും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഓഗ്മെൻറ്റഡ് റിയാലിറ്റി, ഓട്ടോണമേഷൻ എന്നിവയുടെ സഹായത്തിൽ റോബോട്ടുകളെ ഉപയോഗിച്ച് ഭാരമേറിയതും അപകടകരവുമായ ജോലികൾ മനുഷ്യൻ ചെയ്യാതെ തന്നെ തീർക്കുവാനും ഭാവിയിൽ കഴിയും. മെഡിക്കൽ രംഗത്തും മരുന്നുകളുടെ നിർമ്മാണത്തിന് സഹായിക്കാനും, എന്തിനേറെ പറയുന്നു, രക്തനഷ്ടം കുറച്ച് ഓപ്പറേഷൻ വരെ നടത്താനും, റോബോട്ടുകളെ ഉപയോഗിച്ച് അവ സുരക്ഷിതമായും സൂക്ഷ്മമായും ചെയ്യാനും 5G സാങ്കേതികവിദ്യ സഹായിക്കും. മാത്രമല്ല കർഷകർക്കും 5G സഹായം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ അറിയാനും, പ്രത്യേകിച്ച് മഴ, വേനൽ, പ്രകൃതി ദുരന്ത സാധ്യത പഠിക്കാനും, മുന്നറിയിപ്പ് നൽകാനും 5G സംവിധാനം സഹായിക്കും. മണ്ണിൽ സോയിൽ സെൻസറുകൾ സ്ഥാപിച്ചാൽ വിളകൾക്ക് ആവശ്യമായ വളവും വെള്ളവും അവയുടെ വളർച്ചയിലെ പ്രശ്നങ്ങളും ഗുണങ്ങളും സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കർഷകന് അറിയാനാകും. രാജ്യത്തെ ഭക്ഷ്യോൽപാദനം മെച്ചപ്പെടുത്തി പട്ടിണി കുറയ്ക്കാനും ഇത്തരം സാങ്കേതിക വിദ്യ ഉപയോഗം സഹായിക്കും. ഇനി ഗതാഗത സംവിധാനത്തിൽ. കര, ജല, വ്യോമ ഗതാഗതത്തിൽ ഓരോ പ്രധാന പാതയിലൂടെയും പോകുന്ന വാഹനങ്ങൾ, അവ വഴിയിലെ ട്രാഫിക് ലൈറ്റുകൾ, മറ്റ് വാഹനങ്ങൾ എന്നിവയുമായി തത്സമയം ബന്ധപ്പെടുന്നതിനാൽ ഗതാഗതം സുഗമമാകാനും ബുദ്ധിമുട്ടുകൾ അറിയിച്ച് അവ പരിഹരിക്കാനും സാധിക്കും. ഗെയിം മേഖലയിലെ വികസനം. മൊബൈൽ, ലാപ്ടോപ്പ്, ഡെസ്ക്ടോപ്പ് മുതലായവ ഉപയോഗിച്ച് ഗെയിമിംഗ് വർദ്ധിച്ചു വരുന്ന ഇക്കാലത്ത് കൂടുതൽ വ്യക്തവും വേഗവുമേറെ ഗെയിമിംഗ് ലഭിക്കുന്നതോടെ ഗെയിം വ്യവസായത്തിനും ഉണർവുണ്ടാകും. 2021 ഗെയിം വ്യവസായത്തിലെ വരുമാനം 198 ബില്യൺ ഡോളർ ആണെങ്കിൽ വരുന്ന 5 വർഷത്തിൽ ഇത് 340 ബില്യൺ ഡോളറായി ഉയരുമെന്നാണ് കരുതുന്നത്. സാങ്കേതികവിദ്യ ജീവിതവുമായി അതിവേഗം ബന്ധിപ്പിക്കാൻ ആവുന്നതിൻ്റെ ഗുണം സർവ്വമേഖലയിലും ഉണ്ടാകുമെന്ന് ചുരുക്കം. ഇതുപോലുള്ള വാർത്തകൾ നിങ്ങൾക്ക് ലഭ്യമാകണമെങ്കിൽ കേരള കൗമുദി യൂട്യൂബ് ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് നിങ്ങളുടെ ഫ്രണ്ട്ൽ കമൻറ്റുകളായി ഞങ്ങളെ അറിയിക്കുക.